നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയോടുകൂടി തന്നെയാണ് ഈ മണിക്കൂർ നമ്മൾ തുടങ്ങുന്നത്. ചെങ്ങന്നൂരിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നു. വോട്ടെടുപ്പ് നടക്കുക 28 May. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് 28 May നടക്കും. 31 ഫലമറിയാം. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി 14 വിവരങ്ങളുമായി പ്രശാന്ത് രഘുവംശം ചേരുന്നു ദില്ലിയിൽ നിന്നും. പ്രശാന്ത്, കാത്തിരുന്ന തെരഞ്ഞെടുപ്പ് എത്തുകയാണ്. തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിശദാംശങ്ങളിലേക്ക്. സുജയ, അല്പം മുമ്പാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെങ്ങന്നൂരിലെ ഉപതെരഞ്ഞെടുപ്പ് തീയതി വ്യക്തമാക്കിക്കൊണ്ടുള്ള വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. എന്തായാലും ചെങ്ങന്നൂരിലെ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും നടപടിക്രമങ്ങൾ. 3 May വിജ്ഞാപനം പുറത്തിറങ്ങും. 10 May ആയിരിക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. സൂക്ഷ്മ പരിശോധന 11 നടക്കും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി 14 ആയിരിക്കും. വോട്ടെടുപ്പ് 28 നടക്കും. വോട്ടെണ്ണൽ 31 നടക്കും. ജൂൺ 2 മുമ്പ് എല്ലാ പ്രക്രിയയും പൂർത്തിയാക്കണം. ഇതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത്. അതായത് 3 May വിജ്ഞാപനം പുറപ്പെടുവിച്ച് 28 വോട്ടെടുപ്പ് നടക്കുന്ന രീതിയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ചെങ്ങന്നൂരിൽ മാത്രമായിരിക്കില്ല അന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 4 പാർലമെന്ററി മണ്ഡലങ്ങളിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിട്ടുണ്ട്. ഈ 4 ലോക്സഭാ മണ്ഡലങ്ങൾ ഇവയാണ്: മഹാരാഷ്ട്രയിലെ ബന്ദാര ഗോണ്ടിയ, മഹാരാഷ്ട്രയിലെ തന്നെ പാൽഗാർ, നാഗാലാൻഡിലെ നാഗാലാൻഡ് മണ്ഡലം, ഉത്തർപ്രദേശിലെ കൈരാന. ഈ 4 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് അന്നേ ദിവസം തന്നെ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. ഒപ്പം കേരളം ഉൾപ്പെടെ 10 സംസ്ഥാനങ്ങളിലെ 10 മണ്ഡലങ്ങളിലേക്കാണ്, നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് അന്ന് ഉപതെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത്. ബീഹാറിലെ ജോക്കി, ജാർഖണ്ഡിലെ തന്നെ സില്ലി, കേരളത്തിലെ ചെങ്ങന്നൂർ, മഹാരാഷ്ട്രയിലെ പലുസ് കദേഗാവ്, മേഘാലയയിലെ അംപാട്ടി, പഞ്ചാബിലെ ഷാഗാട്ട്, ഉത്തരാഖണ്ഡിലെ തരാലി, ഉത്തർപ്രദേശിലെ നൂർപൂർ, പശ്ചിമബംഗാളിലെ മഹേഷ്ഠല എന്നീ മണ്ഡലങ്ങളിലായിരിക്കും അന്ന് ചെങ്ങന്നൂരിനൊപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്, ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സാധാരണ ആ ജില്ലയിലാണ് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ആലപ്പുഴ ജില്ലയിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം ഇന്നു മുതൽ നിലവിൽ വരികയാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളായിരിക്കും സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പുകൾ പോലെ തന്നെ ഇവിടെയും ഉപയോഗിക്കുക. ഇതിനോടൊപ്പം തന്നെ VVPAT സംവിധാനം കൂടി എല്ലാ പോളിംഗ് ബൂത്തുകളിലും കൊണ്ടുവരും എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. വോട്ടർമാരെ തിരിച്ചറിയുന്നത് ഉൾപ്പെടെയുള്ള രേഖകളെ സംബന്ധിച്ച് കർശനമായ വ്യവസ്ഥകൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. സുജയ.